ലക്ഷ്മി ദേവന. അച്ഛമ്മ അച്ഛമ്മ പറഞ്ഞു ലവ് സ്റ്റോറി എന്നുള്ള കുറച്ച് എനിക്ക് പറഞ്ഞു തരാന്ന്. വരൂ, മറന്നുപോയോ? നമ്മുടെ വീടിന്റെ മുന്നിൽ ഉണ്ടല്ലോ, നമുക്ക് പറിക്കാം. ഇതാ ലക്ഷ്മി ചെറിയ ചെടി, ഔഷധ ഗുണമുള്ള ചെടിയാണത്. അച്ഛമ്മ, ഈ കാടുകളുടെ ഇടയിൽ പെട്ടുനിൽക്കുന്ന ഈ ചെടിയുടെ പേരെന്താണ്? ഇത് ഔഷധ ചെടിയാണോ? ഇത് ഔഷധ ചെടിയാണ്, അത് മുക്കിച്ച് വേണം. പത്താവാടിയാണ്, നല്ല ഔഷധ ഗുണമുള്ളതാണ്. തൊട്ട മുള്ളുണ്ടായില് ശ്രദ്ധിച്ച് അച്ഛമ്മ, ഇത് തൊട്ടാവാടിയുടെ പോലെ തന്നെയുണ്ടല്ലോ. ഇത് ഒരു ഔഷധ ചെടിയാണോ? ഇത് നല്ല ഔഷധ ചെടിയാണ്. തൊട്ടാവാടിയല്ല, കീഴാർവല്ലിയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെടിയാണ്. ഞാനിത് പൊട്ടിക്കട്ടെ. അച്ഛമ്മ, ഈ കാട്ടുപൂവിനിടയില് കാണുന്ന ആ വെള്ളപ്പൂവ് ഔഷധിയാണോ? നല്ല ഔഷധമുള്ള ചെടിയാണ്. തുമ്പച്ചെടിയാണത്. ഓണത്തിന് കൂടാൻ ഉപയോഗിക്കും. ഔഷധ ചെടിയാണ്. നല്ല പൂവുള്ള ചെടിയാണ്. എന്ത് ഭംഗി, എന്ത് ഭംഗിയാ. അച്ഛമ്മ പറഞ്ഞത് ഔഷധ ചെടിയല്ലാന്ന്, ഇത് കാട്ടുപൂവാന്ന് പറഞ്ഞു. ഇത് പൊട്ടിച്ചാലോ? ചീത്ത പറയോ? അച്ഛമ്മ, നമ്മളിപ്പോ ഔഷധ ചെടികളൊക്കെ ആയി കുറച്ചൊക്കെ. അച്ഛമ്മ, ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ പറഞ്ഞു തരണം. കുറച്ചൊക്കെ എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം. ബാക്കിയുള്ള നീ പഠിക്കുന്ന കുട്ടിയല്ലേ, കണ്ടുപിടിക്ക്. മഴ വരുന്ന ഇത് ഏതാ? ഇത് എന്താ? ഔഷധ സസ്യമാണോ? ഇത് ഔഷധ സസ്യമാണ്. കക്കിന വെപ്പിന്റെ നല്ല ഔഷധമാണ്. ഈ ചെടി ഒരു ഔഷധ ചെടിയാണല്ലോ, എനിക്കിത് അറിയാം. പക്ഷെ എന്റെ പേര് എനിക്ക് കിട്ടണില്ല. ലച്ചു, അച്ഛമ്മ എന്ന് പറഞ്ഞെന്തോ ഓർമ്മയില്ലേ നിനക്ക്? ഒന്ന് ഓർത്ത് നോക്കിയേ, മണത്ത് നോക്കിയോ ഒന്ന് എടുത്തിട്ട്. ഔഷധസസ്യങ്ങളെ പറ്റിയുള്ള ലഘു വിവരണം. മുക്കുറ്റി തലവേദന, വയറുവേദന തുടങ്ങിയ അസുഖങ്ങൾക്ക് നല്ല മരുന്നാണ്. മുയൽ ചെവിയൻ, ഗ്യാസ് സംബന്ധിച്ചു വന്ന രോഗങ്ങൾക്കും കണ്ണിലെ അസുഖത്തിനും നല്ല മരുന്നാണ്. പനിക്കൂർക്ക കുട്ടികൾക്ക് പനി, ജലദോഷം എന്നിവയ്ക്കുള്ള മരുന്നാണിത്. തുമ്പ വിഷചികിത്സയ്ക്കും വയറിലെ അസുഖത്തിനും നല്ല ഔഷധമാണ്. ആര്യവേപ്പില ത്വക്ക് രോഗത്തിനും കൃമിശല്യത്തിനും നല്ല ഔഷധമാണ്. കീഴാർനെല്ലി മഞ്ഞപ്പിത്തത്തിനും വൃക്കരോഗത്തിനും നല്ല ഔഷധമാണ്. തൊട്ടാവാടി പ്രമേഹ രോഗത്തിനും ചർമ്മ രോഗത്തിനും നല്ല മരുന്നാണ്. കേരളം ഔഷധസസ്യങ്ങളുടെ കലവറയാണ്. നമുക്ക് ചുറ്റും ധാരാളം ഔഷധച്ചെടികളുണ്ട്. പുതുതലമുറയ്ക്ക് ഈ ഔഷധച്ചെടികളെ എല്ലാം തന്നെ അപരിചിതമാണെന്ന് മാത്രം. വീട്ടുമുറ്റത്തും പറമ്പുകളിലും കാണുന്ന പച്ചിലകളും സസ്യങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ക്യാൻസർ പോലെയുള്ള പല രോഗങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കും. നമ്മുടെ ഭക്ഷണശീലങ്ങളും ആരോഗ്യശീലങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. മാരകമായ രാസവസ്തുക്കൾ നിറയ്ക്കാത്ത പച്ചമരുന്നുകളും സസ്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഇതുവഴി നമ്മുടെ ജീവൻ കാത്തുസൂക്ഷിക്കാം. നന്ദി.